ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വാട്സാപ്പിൽ വന്നിട്ടുള്ള 10 പുതിയ ഫീച്ചറുകളാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് വന്നിട്ടുള്ള ലിങ്ക്ഡ് ഡിവൈസസ് ആണ്. നമുക്ക് മുമ്പ് സാധാരണ നമ്മൾ കമ്പ്യൂട്ടറിലെല്ലാം വാട്സപ്പ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോണ് ഓൺലൈനിലുണ്ടായാൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇപ്പം വന്നിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫോണ് അല്ലാതെ 4 ഡിവൈസിലേക്ക് നമുക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള മൊബൈലിലും ബ്രൗസറിലും നമുക്ക് web.whatsapp.com പോയിട്ട് നമുക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ ഫോണ് ഓൺലൈനിൽ അല്ലെങ്കിലും, അതായത് ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും, നമുക്ക് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ 3 ഡോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക്ഡ് ഡിവൈസസ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ലിങ്ക് ചെയ്തിട്ടുള്ള ഡിവൈസസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് താഴെ കാണാൻ പറ്റുന്നതാണ് ഒരു ഡിവൈസ് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്ട് ചെയ്തിരിക്കുന്നത് വിൻഡോസ് കമ്പ്യൂട്ടറിൽ നിന്നാണ്, ഗൂഗിൾ ക്രോം ബ്രൗസറിൽ നിന്നാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലോഗൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിവൈസ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മറ്റുള്ള ബ്രൗസറിൽ ആഡ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ 4 ഡിവൈസ് വരെ നമുക്ക് ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൊബൈൽ ഓഫായി, ചാർജില്ലാതെ ഓഫ് ചെയ്താലും നമുക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ, ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിൽ നിന്ന് ചാറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. രണ്ടാമത് വന്നിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഇമോജി റിയാക്ഷൻ ആണ്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഫേസ്ബുക്ക് അതുപോലുള്ള ഇൻസ്റ്റാഗ്രാമിലും ചെയ്യുന്നത് പോലെ ഒരു മെസ്സേജ് ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്കതിൽ 6 ഇമോജി വരെ സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇമോജി സെലക്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ആർക്കാണോ അയച്ചിട്ടുള്ളത് അവർക്കും ഇതുപോലെ മെസ്സേജ് ഹോൾഡ് ചെയ്തിട്ട് ഇതുപോലുള്ള ഇഷ്ടപ്പെട്ട ഒരു റിയാക്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പിലാണെങ്കിൽ നമ്മളിപ്പം കുറേ ആൾക്കാർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇമോജിയും എത്ര ആൾക്കാർ സെലക്ട് ചെയ്തിട്ടുള്ള കൗണ്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി മൂന്നാമത് വന്നിട്ടുള്ള ഇമേജ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഔട്ട് ഓഫ് ചാറ്റ് പ്ലേ ബാക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ചാറ്റിൽ, വാട്സപ്പ് ഗ്രൂപ്പ് ആവട്ടെ അല്ലെങ്കിൽ സാധാരണ ചാറ്റ് ആവട്ടെ, നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ, ചാറ്റിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മേലെ അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്യുന്നത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ആ വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മറ്റുള്ള ഗ്രൂപ്പിലോ മറ്റുള്ള ചാറ്റിലോ കയറിയിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റുന്നതാണ്. 4th ഫീച്ചർ എന്ന് പറയുന്നത് വോയിസ് നോട്ട് എഡിറ്റിംഗ് ആണ്. നമ്മൾ സാധാരണയായിട്ട് ഒരു വോയിസ് ക്ലിപ്പ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്കിത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ, നമുക്ക് വേറൊരു ചാറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ചാറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണോ നമ്മൾ ആ വോയിസ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് അയക്കാൻ പറ്റുന്നതാണ്. ഇതാണ് 4th വന്നിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി ഒരു പുതിയ ഫീച്ചർ, അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ വരൂ, അത് റോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണയായിട്ട് വാട്സാപ്പിൽ 256 ഗ്രൂപ്പ് മെമ്പേഴ്സിനെ മാത്രമാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം പുതിയ അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 512 ആൾക്കാർ വരെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത 6th വന്നിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫയൽ ലിമിറ്റിൽ വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ഫയൽ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സൈസ് മാത്രമാണ് അയക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഫയൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിക്ക് നമുക്ക് 2 GB വരെയുള്ള ഫയൽ നമുക്ക് വാട്സാപ്പിൽ അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ടെലിഗ്രാമിൽ മുമ്പേ ഉള്ള ഒരു ഓപ്ഷനാണ്. ഇനി 7th വന്നിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വാട്സാപ്പ് വീഡിയോ കോളാണ്. നമ്മൾ സാധാരണ ഗ്രൂപ്പ് കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 8 പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയ വന്നിട്ടുള്ള ഓപ്ഷൻ 32 പേർക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ, അതായത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ ലാസ്റ്റ് സീൻ അതുപോലുള്ള സെറ്റിങ്സും കാര്യങ്ങളും, പ്രൊഫൈൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. ഇത് കുറച്ച് മുമ്പേ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടിക്ക് നമുക്ക് സെറ്റിങ്സിൽ പോയതിന് ശേഷം അക്കൗണ്ട്സ് പ്രൈവസി, പ്രൈവസിയിൽ വന്നതിന് ശേഷം നമുക്കിവിടെ 4
ഓപ്ഷൻസ് കാണും. ഒന്ന് ലാസ്റ്റ് സീന്, പ്രൊഫൈൽ ഫോട്ടോ, എബൌട്ട്, സ്റ്റേറ്റസ്. അപ്പോൾ ഇതൊന്നും നമുക്ക് മറ്റുള്ളവർക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് ബൈ ഡിഫോൾട്ടായിട്ട് എവ്രി വൺ ആണ്, എല്ലാവർക്കും കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നോ രണ്ടോ വ്യക്തികളുണ്ടെങ്കിൽ നമുക്ക് മൈ കോൺടാക്ട് എക്സെപ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെടാത്ത ആരാണോ ഉള്ളത് അത് സെലക്ട് ചെയ്തതിനാൽ അവർക്ക് മാത്രം നമ്മളുടെ ലാസ്റ്റ് സീന് കാണാൻ പറ്റില്ല. ഇനി ആർക്കും കാണണ്ട എന്നുണ്ടെങ്കിൽ നോബഡി സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ മറ്റുള്ള ഓപ്ഷനുണ്ട്, പ്രൊഫൈൽ ഫോട്ടോ, എബൌട്ട്, സ്റ്റേറ്റസ്. ഇതിലെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മാത്രം വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി സ്റ്റേറ്റസ് നിങ്ങൾ കാണാൻ 39 കോൺടാക്റ്റ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സ്റ്റേറ്റസ് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ കാണണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത വന്നിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഫാൻസി ടെക്സ്റ്റ് ജനറേറ്റർ ആണ്. നമ്മൾ വാട്സപ്പിൽ വല്ല ഫാൻസി ആയിട്ടുള്ള ടെക്സ്റ്റ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് ഫാൻസി ടെക്സ്റ്റ് ജനറേറ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം വരുന്ന ഒന്നോ രണ്ടോ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഹലോ, ഹൗ ആർ യു. ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ പോയിട്ട് ഇഷ്ടമുള്ള ഒരു ഫോണ്ട് നമുക്ക് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി. കോപ്പി ചെയ്തതിന് ശേഷം വാട്സപ്പിൽ പോയിട്ട് നിങ്ങൾക്കത് ഡയറക്റ്റ് നിങ്ങളുടെ ഗ്രൂപ്പിലോ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ചാറ്റിലോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഫാൻസി ടെക്സ്റ്റ് ജനറേറ്റർ. അതാണ് 9th ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി 10th ഫീച്ചർ എന്ന് പറയുന്നത് ഇമേജ് വീഡിയോ ക്വാളിറ്റിയാണ്. നമ്മൾ വാട്സപ്പിൽ ഫോട്ടോ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ക്വാളിറ്റി കുറയാറുണ്ട്. അപ്പോൾ അതിന് ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റിംഗ്സ് ഉണ്ട്. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഫോട്ടോ അപ്ലോഡ് ക്വാളിറ്റി ഉണ്ട്. ഇതിൽ ബൈ ഡീഫോൾട്ടായിട്ട് ഓട്ടോമാറ്റിക്കാണ്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് സൈസ് റെഡ്യൂസ് ആകും. നല്ല ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ക്വാളിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫോട്ടോ അയക്കുന്ന സമയത്ത് കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി ചാറ്റിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് 10 ടോപ്പ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഫീച്ചർ. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.